77th ക്യാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. മികച്ച രണ്ടാമത്തെ ചിത്രം, അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടി, ഛായാഗ്രാഹ മികവ് എന്നീ വിഭാഗങ്ങളിലാണ് രാജ്യത്തിന്റെ അഭിമാന നേട്ടം. പായൽ കപാടിയ സംവിധാനം ചെയ്ത ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി. ഈ പുരസ്കാരത്തിന് അർഹമാകുന്ന ആദ്യ ഇന്ത്യൻ സിനിമയെന്ന ചരിത്ര നേട്ടവും ഈ ചിത്രത്തിനാണ്. 80% മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്. ഫെസ്റ്റിവലിലെ അൺസേർട്ടൺ റിഗാർഡ് സെഗ്മെന്റിൽ അനസൂയ സെൻഗുപ്ത മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ദി ഷെയിംലെസിലെ പ്രകടനമാണ് അനസൂയയെ അവാർഡിനർഹയാക്കിയത്. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനെ ചലച്ചിത്രമേളയിൽ പിയർ ആഞ്ചനോ പുരസ്കാരം നൽകി ആദരിച്ചു. പിയർ ആഞ്ചനോ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി ചിതാനന്ദ എസ് നായിക് ലാസ് സിനിഫ് വിഭാഗത്തിൽ കന്നഡ നാടോടിക്കഥയെ അടിസ്ഥാനമാക്കി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം സൺഫ്ലവേഴ്സ് വെയർ ദി ഫസ്റ്റ് വോൺസ് ടു നോ 1st നേടി. ഇന്ത്യയിൽ ജനിച്ച മാൻസി മഹേശ്വരിയുടെ ബണ്ണി ഹുഡ് എന്ന ആനിമേഷൻ ചിത്രത്തിന് ലാസ് സിനിഫ് വിഭാഗത്തിൽ 3rd ലഭിച്ചു. ക്യാനിൽ തിളങ്ങിയ മറ്റൊരു സ്വതന്ത്ര സംവിധായകൻ FTII പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മൈസ മലിയാണ്. അദ്ദേഹത്തിന്റെ ഇൻ റിട്രീറ്റ് എന്ന ACID ക്യാൻ സൈഡ് ബാർ പ്രോഗ്രാമിൽ പ്രദർശിപ്പിച്ചു. ലോക പ്രശസ്ത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ സിനിമയും മേള ആഘോഷിച്ചു. ബെനഗലിന്റെ മന്ധൻ ഇന്ത്യയിൽ പുറത്തിറങ്ങി 48 ശേഷം ക്യാനിൽ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യയുടെ സിനിമാ മികവും സർഗാത്മക കഴിവും പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി 77th ക്യാൻ ചലച്ചിത്രമേള മാറി.